ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സേമിയ പായസമാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിൽ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ഇട്ടൊന്ന് വറുത്ത് കോരി നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ 1 കപ്പ് സേമിയയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത സേമിയയാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അത് മാറ്റിവെച്ചതിന് ശേഷം ആ പാനിലോട്ട് തന്നെ നമ്മൾ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 1 കപ്പ് സേമിയയ്ക്ക് 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ആ പാല് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ പാല് തിളച്ചതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ പാൽ അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 പാത്രത്തിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കാരമലാക്കി എടുക്കാം. അതിൻ്റെ കളർ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊരു ഡാർക്ക് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പാല് നന്നായിട്ട് ഒന്ന് കുറുകിയേ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തിളയ്ക്കാൻ വെച്ചിരുന്ന പാലിലോട്ട് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് സേമിയയൊക്കെ നന്നായിട്ട് ആ പാലിൽ കിടന്ന് വെന്ത് വരുന്നവരെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം അവസാനം ചതച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ഈ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഈ കാരമലൈസ് സേമിയ പായസം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.